ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ചെസ് മലയാളം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഗെയിമാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. D4 ആണ് ഇവിടെ വൈറ്റ് കളിക്കുന്നത്. D4 × F5 ഇതൊരു സിസിലിൻ്റെ ഒരു മറു നീക്കമാണെങ്കിൽ പറയാം. അതായത് E4 × C5 കളിക്കുന്നത് പോലെ D4 × F5 കളിക്കുന്നതാണ്. ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ പേരെന്ന് പറയുന്നത് ഡച്ച് ഡിഫൻസ് ആണ്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് നൈറ്റ് സി ത്രീക്ക് E6, അതായത് E4 കളത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് E6 കളിക്കുന്നത്. ഇവിടെ E4 ആണ് വൈറ്റ് കളിക്കുന്നത്. E4 × C × F × E4 × E4 നൈറ്റ് അറ്റാക്കാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ഒരു നൈറ്റിനെ പിന്ന് ചെയ്തുകൊണ്ടാണ് അടുത്ത വൈറ്റ് കളിക്കുന്നത്. Bg5 നൈറ്റിന് പിന്ന് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്തത് Be7 ബ്ലാക്ക് കളിക്കുന്നു. കാരണം ആ പിന്നിനെ അൺപിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ വൈറ്റ് ബ്ലാക്കിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു അൺപിന്നോടുകൂടി നൈറ്റിൻ്റെ E4 എടുക്കാനുള്ള പ്ലാനിങ് കൂടിയാണ്. ഇതിനെ തടഞ്ഞുകൊണ്ട് ബ്ലാക്ക് വൈറ്റ് കളിക്കുന്നത് Bf6 ആണ്. ആ ഒരു ബിഷപ്പിനെ എലിമിനേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ Bf6 ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ നൈറ്റ് സെൻട്രൽ കളത്തിലുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ തരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് Bf നൈറ്റ് എടുക്കാനുള്ള ഒരു കാരണം. Bf6 നൈറ്റ് F3 ആ ഒരു പോണിന് കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നൈറ്റ് F3 ബ്ലാക്ക് ഡബിൾ സീറോക്ക് Bd3 ഡെവലപ്മെൻറ്റ് മൂവാണ് Bd3. ഇതിന് B6 ആണ് ബ്ലാക്ക് കളിക്കുന്നത്. B6 നൈറ്റ് E5 ആണ് വൈറ്റ് കളിക്കുന്നത്. കാരണം ഇവിടെ കാസ്റ്റനിങ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അറ്റാക്കിങ് തുടങ്ങിയാണ് ഇവിടെ വൈറ്റ് ചെയ്യുന്നത്. അതായത് നൈറ്റ് E5 കൂടി Bb7 ആണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്. King H5 ആണ് വൈറ്റ് കളിക്കുന്നത്. ആ ഒരു H8 ലോട്ട് കൂടുതൽ പ്രഷർ നൽകുകയാണ് ഈ ക്യൂന്. H5 കൊണ്ടുള്ള ഉദ്ദേശം അതിന് Qe7 കളിക്കുന്നു. Qe7 × H7 ആണ്. ഇതാണ് ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത്. ഈ ഒരു മൂവോട് കൂടി ബ്ലാക്ക് തോക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. Qe7 × King × H7 ഇവിടെ ഓപ്പൺ ചെക്ക് എന്ന് വൈറ്റിന് നൽകാൻ സാധിക്കും. അതായത് ബെസ്റ്റ് ഓപ്പൺ ചെക്ക് എന്ന് പറയുന്നത് നൈറ്റിൻ്റെ F6 ആണ്. ഈ ഒരു ഓപ്പൺ ചെക്കോട് കൂടി ബ്ലാക്കിന് എന്തായാലും ബാക്കിലോട്ട് പോകാൻ സാധിക്കില്ല. കാരണം King H8 ആണ് പോകുന്നതെങ്കിൽ Ng6 ചെക്ക് മേറ്റാണ് സംഭവിക്കുക. അതുകൊണ്ട് എന്തായാലും പിറകോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ King H6 കളിക്കുന്നു. King H6 നൈറ്റ് E4 G4 വന്ന് ചെക്ക് നൽകുകയാണ് ചെയ്യുന്നത്. E4 G4 King G5 വരുന്നു. King G5 H4 നൽകിക്കൊണ്ട് ഒരു ചെക്ക് നൽകുന്നു. ആ എന്തായാലും ഇവിടെയും ബ്ലാക്കിന് ആകെയുള്ള ഒരു നീക്കമെന്ന് പറയുന്നത് F4 ആണ്. King F4 G3 പിന്നെയും ചെക്കാണ്. G3 ഇവിടെ വൈറ്റ് കളിക്കുന്നത്. King F3 ആണ്. King F3 Bishop E2 ചെക്കാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഇവിടെ ആകെയുള്ള ബ്ലാക്കിന് ഒരു നീക്കമെന്ന് പറയുന്നത് King G2 ആണ്. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു തോന്നുന്നതായിരിക്കും ഈ കിങ്ങിനെ ബ്ലാക്കിൻ്റെ കിങ്ങിനെ വൈറ്റിൻ്റെ സ്ഥലത്ത് കൊണ്ടുവന്നാണ് ഇവിടെ ചെക്ക് മേറ്റ് നൽകുന്നത്. അപ്പോൾ King G2 ആണ് കളിക്കുന്നത്. King G2 അടുത്തൊരു ബെസ്റ്റ് മൂവ് എന്ന് പറയുന്നത് Rook H2 ചെക്കാണ്. ഈ സമയത്തും ബ്ലാക്കിന് ആകെയുള്ള ഒരു നീക്കമേ ഉള്ളൂ. King G1 ആണ്. അപ്പോൾ ബ്ലാക്ക് കളിക്കുന്നത് King G1 ആണ്. ഇവിടെ അടുത്തൊരു അപ്രതീക്ഷിതമായ ഒരു നീക്കം അതുപോലെ ചെക്ക് മേറ്റുമാണ്. ആരും കാസ്റ്റിംഗ് ചെയ്തിട്ട് എന്നുള്ള പരാതി തീർക്കാൻ വേണ്ടി 000 ചെയ്തുകൊണ്ടാണ് ഇവിടെ ചെക്ക് മേറ്റ് നൽകുന്നത്. ആദ്യമായി തോന്നുന്നു എനിക്കൊരു 000 ആയ ചെക്ക് മേറ്റ് കാണുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ചെറിയ ഒരു ഡിസ്റ്റോഡ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.